निर्देश അഭിപ്രായം മെട്രോമാൻ പരിസ്ഥിതിക്ക് അനുകൂലമല്ലാത്ത എല്ലാ പദ്ധതികളെയും താൻ എതിർത്തു. ഇതിന്റെ പ്രത്യാഘാതം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്കായില്ല. കേരളയിൽ മുഖ്യമന്ത്രി കാണിക്കുന്നത് പിടിവാശിയാണെന്നും പദ്ധതിയുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കാൻ പഞ്ചാബ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി മെഹ്താബ് ഗില്ലും പഞ്ചാബ് ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി അനുരാഗ് വർമ്മയുമാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ കോവിഡ് രോഗികൾ കൂടിയതോടെ വാളയാർ അതിർത്തിയിൽ പരിശോധന ശക്തമാക്കി തമിഴ്നാട് സർക്കാർ. അതിർത്തിയിൽ എത്തുന്ന യാത്രക്കാർക്ക് രണ്ട് ഡോസ് കോവിഡ് വാക്സിനും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കി. ബുള്ളിഭായ് ആപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ബിടെക് വിദ്യാർത്ഥി ആസാമിലെ ജോർഹട്ട് സ്വദേശിയായ നീരജ് ബിഷ്ണോയെ ദില്ലി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പേരിലാണ് വിവാദമായ ആപ്പും ട്വിറ്റർ പേജും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രാജ്യത്താകമാനം രേഖപ്പെടുത്തിയിട്ടുള്ള ആകെ ഒമിക്രോൺ കേസുകളുടെ എണ്ണം 2630 ഉയർന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒമിക്രോൺ കേസുകൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ പട്ടികയാക്കി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹട്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.